ഇന്നലെ ആരംഭിച്ച ഈ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. വൃദ്ധയെങ്കിലും ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ സംശയാസ്പദമായ മരണം മറ്റൊരാളുടെ ജീവൻ എടുത്തത് എങ്ങനെ അതറിയാൻ കാണുക. പൂജാരിയാകുന്നതിന് മുമ്പ് ഗോപി ഒരു നല്ല വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു. പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണം. വേറെ രീതിയിലുള്ള വളരെ സൈലന്റ് ആണ് ആള്. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനെയുള്ള മദ്യപാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ അറിവിലൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടും ഇല്ല. മുമ്പ് ഈ വർക്ക്ഷോപ്പ് പണി പഠിക്കുന്ന കാലത്ത് ചിലർ പറയുന്നുണ്ടാവും കുടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയുള്ളൂ. നമുക്ക് വിവരമില്ല. ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പറഞ്ഞ, കളരി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ, ജ്യോതിഷം പഠിച്ചൊക്കെ അറിയാം. ആൻ്റെ പിന്നെ അവർ ആറ് മാസമായിട്ടാണ് ഈ അമ്പലത്തിൽ, അവരെ കുടുംബ അമ്പലമാണ് അത്. പിന്നെ ആൻ്റെ ഇപ്പോൾ ആറ് മാസമായിട്ടാണ് ഞാൻ പൂജാരിയായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അവനെ കണ്ടാലും നമുക്ക് അവനെ കുറിച്ച് ഞാൻ അറിയണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പൊ കേട്ടപ്പോ നമ്മളെ ഞെട്ടി സാറേ. വർക്ക്ഷോപ്പ് ജീവനക്കാരിൽ നിന്നും പിന്നെ വർക്ക്ഷോപ്പ് ഉടമയായി മാറിയ ഗോപി വീണ്ടും കുറച്ചുനാൾ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ തന്നെയായി മാറിയ ശേഷമാണ് പൂജാതി കർമ്മങ്ങൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഇടവസങ്ങളിൽ ചില സമയത്ത് ഉച്ച സമയത്തുകളിലൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒന്ന് അതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒന്ന് ചങ്ങനാശ്ശേരി എങ്ങാണ്ട് പോയായിരുന്നു. പിന്നെ തൃശ്ശൂരാണ് ജ്യോതിഷമൊക്കെ പഠിക്കാൻ, തൃശ്ശൂരാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. കാരണം ഗോപി ബൈക്ക് മെക്കാനിക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വണ്ടി എന്നുള്ള ഇവിടെ ആരെ വണ്ടി ആരുടെ എല്ലാവരെയും ബൈക്ക് മിനാവും സ്വന്തം അവിടെ വർക്ക്ഷോപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളി ആരുടെ വണ്ടി എവിടെ ഘടകത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരും വന്ന് അത് നേരേക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് ആൾക്ക് പൂജയും മന്ത്രവും കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങിയതൊക്കെ ഈ അടുത്തൊരു ഒന്ന് രണ്ട് വർഷത്തിനിടയ്ക്കുള്ളതാണ്. പിന്നെ ആറ് മാസം ഉണ്ടായിട്ടുള്ളൂ ഈ പുതിയ അമ്പലം പണി കഴിപ്പിച്ച ശേഷം ആറ് മാസമായിട്ടുള്ളൂ ആൾ അവിടെ പൂജിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ആള് ജ്യോതിഷൊക്കെ അറിയാന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഗോപിയുടെ വീട്. കല്യാണി അമ്മയുടെ വീടിനും അമ്പലത്തിനും അടുത്ത് തന്നെ ആയിരുന്നു വൃക്ഷങ്ങളുള്ള നിഴലും തണുപ്പുമുള്ള പറമ്പിലെ ഒരു ചെറിയ വീട്. വീടിന് മുന്നിലെ ബൈക്കും ഊരി വിരിച്ചിട്ട മഴക്കോട്ടും ഇന്നും അതേപടി. വർക്ക്ഷോപ്പ് ജീവിതത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ ഉപകരണങ്ങൾ. ഇത് ഗോപി ഉപയോഗിച്ചിരുന്ന മുറി. വീട്ടിൽ ചെന്നതിന്റെ ശേഷം ഒരു അരമണിക്കൂർ, ചിലപ്പോ ഒരു 15 മിനിറ്റ് ഒക്കെ ഇരുന്ന് സംസാരിക്കും, അങ്ങനെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. സമീപവാസികളിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് കല്യാണി അമ്മയും പലരെയും പോലെ ഗോപിയെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി സമീപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. കല്യാണിക്കുട്ടിയമ്മയെ കണ്ടിട്ട് കുറച്ചുനാളായല്ലോ, അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ മറന്നോ? അതല്ല ഗോപി, കുടുംബശ്രീയുടെ കുറച്ച് തിരക്കുണ്ടേ, അതുകൊണ്ടാ വരാൻ പറ്റാത്തെ. അല്ലാതെ ഭഗവാനെ മറന്നിട്ടൊന്നും അല്ല. അതെനിക്ക് അറിയഞ്ഞിട്ടാണോ? അതൊക്കെ പോട്ടെ, ഏതാണോ നക്ഷത്രം? ജ്യോതി. ശനി ദശയാ. ഓ, കാലം അത്ര നല്ലതല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഗോപിക്ക് ജ്യോത്സ്യം അറിയോ? അറിയോന്നോ, ഞാൻ പൂജാരി ആവുന്നതിന് മുമ്പേ പഠിച്ചതാ ജ്യോതിഷം. പക്ഷേ അത് എടുത്ത് പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയില്ല എന്ന് മാത്രം. ഗോപി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഗോപിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? എന്റെ ഭാവിയെ പറ്റി തന്നെ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഇന്നെന്താ വൈകിയത്? പണി തീർത്തിട്ട് ഇറങ്ങിയപ്പോ നേരം വൈകി. എന്നാ ഗോപി, ഞാൻ അങ്ങോട്ട്. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് സംബന്ധിച്ച ചില പൂജകൾക്കായിട്ടാകാം കല്യാണിയമ്മ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് ദിവസത്തെ ലീവ് ചോദിച്ചിരുന്നത്. അവധി വേണോന്നോ? നിങ്ങൾക്ക് എന്താ കല്യാണിക്കുട്ടിയമ്മയെ പറ്റിയത്? അത് എനിക്ക് ചില പൂജയും വഴിപാടുകളും ഒക്കെ ഉണ്ട്, അതിന് കുറച്ചു ദിവസത്തെ വ്രതവും ഒരുക്കങ്ങളും ഒക്കെ വേണം. അതുകൊണ്ടാ അതിന് ഗുരുവായൂരും തൃപ്രയാറും ഒക്കെ പോയിട്ട് വന്നിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ. ഇത് അങ്ങനെയല്ല, എനിക്കിപ്പോ സമയദോഷം, അഷ്ടമത്തിൽ ശനി, അതിന്റെ ദോഷം അകറ്റാൻ ഒന്ന് രണ്ട് പൂജകളുണ്ട്, അതെത്രയും പെട്ടെന്ന് നടത്തണം. കല്യാണിക്കുട്ടിയമ്മ, നിങ്ങളാ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ക്യാപ്റ്റൻ. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ഇപ്പൊ തന്നെ നമ്മള് ചിട്ടി തുടങ്ങി. ആര് പറഞ്ഞിട്ടാ? നിങ്ങള്. അപ്പൊ പിന്നെ ആ നിങ്ങള് തന്നെ ഒരാഴ്ചത്തെ പൂജ വഴിപാടെന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറി നിക്കാന്ന് പറഞ്ഞ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരാഴ്ചയായാലും ഒരു ദിവസമായാലും കല്യാണിക്കുട്ടിയമ്മേ, നിങ്ങള് മാറി നിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. ശരി, ഞാൻ ഇതിനിടയിൽ സമയം കണ്ടെത്തി എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളാം. എന്തായാലും എനിക്ക് പൂജ മുടക്കാൻ പറ്റില്ല. അതെ, ഗുരുവായൂരും തൃപ്രയാറും മാത്രം പോയാ പോരാ കല്യാണക്കുട്ടിയമ്മേ, നമ്മുടെ നാട്ടിലെ ഈ അമ്പലത്തിലും വന്ന് പ്രാർത്ഥിക്കണം, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. അമ്പലങ്ങൾ തമ്മിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പം ഉണ്ടോ ഗോപി?
എനിക്ക് എല്ലായിടവും ഒരുപോലെയാ. എന്നിട്ടിപ്പോ കാര്യങ്ങൾക്കൊക്കെ സമാധാനമായോ? സമാധാനമായോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് ഈ പ്രാർത്ഥന മാത്രം പോരാ. പിന്നെ പൂജ നടത്തണം, കർമ്മദോഷം നീക്കാനുള്ള പൂജ. ഗോപി പറഞ്ഞാ മതി, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളാം. അതിനാദ്യം പ്രശ്നം വെച്ച് നോക്കണം, എന്തൊക്കെ ദോഷങ്ങളാണെന്ന് പ്രശ്നത്തിൽ തെളിയും. ആ ദോഷത്തിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യണം. ഞാനൊരു സംഘടനയ്ക്ക് വരാം. അപ്പൊ ശരി കല്യാണക്കുട്ടമ്മേ. അല്ല ഗോപി, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ഏതാ ഈ കുട്ടി? ഇത് മാലു, തെക്കേപ്പാട്ട ദിവാരനേരുടെ മോളാ മാലതി. ഇവള് ജ്യോതിഷവും പഠിക്കുന്നുണ്ട്. ഞാനാ ഗുരു, ആള് മിടുക്കിയ. ആണോ? നന്നായി വരും. ഗോപിയെ കുറിച്ചൊരു അപഖ്യാതി കേട്ടത് ഇദ്ദേഹത്തിൽ നിന്നാണ്. ഇത് കാലത്ത് ഇത് തള്ളി മറിച്ചിട്ട് കണ്ടപ്പോ തലേ ദിവസം മഴയും പെയ്തിട്ടുണ്ട്. ഉള്ള ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് പകുതി അതിന് നാശമായി പോയി. അതിന് ശേഷം ഞാൻ ഇതിന്റെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ഞാൻ വേറെ ആൾ ചോദിച്ചപ്പോ അയാളായിരിക്കും. എനിക്ക് കയ്യും കാലും വരച്ച് നിൽക്കാനും പറ്റില്ല. രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ഇത്രയും മുതൽ നശിച്ചു. എന്റെ ശരീരം വരച്ചിട്ട് രണ്ടു ദിവസം ഞാൻ ജീവോദയ ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ തുടങ്ങിയത്. പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം വേണ്ടാത്തവർ കച്ചവടം നിർത്തിയതാണ്. അപ്പൊ അത് ചെറിയൊരു അനുബന്ധത്തിന് മുന്നേ കിടക്കുന്നുണ്ട്. അതിരിച്ച് അതിനോട് യാതൊരു കോണ്ടാക്ട് ഉണ്ടാവാറില്ല. കാരണം എനിക്ക് പറ്റില്ല, രാവിലെ മൂർക്ക് സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന് അതിനോട് യാതൊരു ഇടപാടും വേണ്ട. ഞാൻ ആരാളത്ത് ഒന്നിനും പോയില്ല. പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കണു. ഈ സംഭവിച്ച ദിവസം കൂടി ഞാൻ എന്റെ വീട്ടിൽ കിടക്കണ്ടത്. ഈ ചാക്ക് കെട്ട് വീടും ഞാൻ അറിയണ്ടല്ലോ. അതിന് പിറ്റേ ദിവസം മുതൽക്ക് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. പേടിച്ചവിടെ കിടക്കാൻ പറ്റാണ്. അപ്പൊ ഒരു മൂർക്ക സ്വഭാവമുള്ളവരാണ്. അവൻ ആരായിട്ടും വലിയ കൂട്ടുകെട്ടൊന്നുമില്ല. അവൻ ചെറിയൊരു കളരഭ്യാസമൊക്കെയാണ് എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവന്റെ മനസ്സിലുണ്ട് തോന്നുന്നു. നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ട് വഴക്കനുണ്ടായിട്ടും നമ്മൾ വഴക്കനൊന്നും പോവാത്ത ആളാണ്. ഒരു വഴക്കനും പോയില്ല ഞാൻ. നമുക്ക് അതിനോട് താല്പര്യമില്ല. ഒരാളെന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറ്റാത്തൊരു വാക്ക് പറയണത്തിണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ മനുഷ്യനായിട്ട് മിണ്ടാൻ പോവില്ല. കാരണം നമുക്ക് ആ വൈരാഗ്യ ബുദ്ധി ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഗോപിയുമായി മുൻ വൈരാഗ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പറമ്പിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്നതും ഒരുപക്ഷെ പോലീസിന് ഗോപിയിലേക്ക് തിരിയാൻ പ്രേരണയായി കാണും. പുറമേ ഗോപി ഒരു കളരി അഭ്യാസി കൂടിയായിരുന്നു എന്നതും ശ്രദ്ധിക്കപ്പെട്ടു. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഈ ഗോപി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോലീസായ വരുന്ന സമയം നോക്കുമ്പോൾ അവരന്വേഷിച്ചപ്പോൾ ഗോപി അവിടെ സ്ഥലത്തില്ല. പിന്നീട് ഇതെടുത്ത് മറ്റേ ഫോറൻസിക് ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ കെട്ട് ഇവരെ ചവിട്ടി മടക്കിയിട്ടുകൊണ്ട് ഉള്ള ഒരു കെട്ടൊക്കെയാണ് കെട്ടിയിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ വന്നിട്ട് അങ്ങനെ ഒരു കളരി അറിയുന്ന ഒരു കളരി അഭ്യാസം കൊണ്ട് കെട്ടിയിട്ടുള്ള കെട്ടാവും എന്നാണ് അവരുടെ നിഗമനം എന്ന് പറഞ്ഞു. പിന്നെ പിന്നീടുള്ള പരിശോധനയിൽ ആ കെട്ടിനകത്ത് ആ തുണിയിൽ വിളക്കെണ്ണ, കരി, മഞ്ഞൾ, കുങ്കുമം, അങ്ങനെ എന്തൊക്കെയോ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലും കൂടി അന്വേഷണം എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് മാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിഞ്ഞേക്കുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല എന്നും അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഗോപിയിലേക്ക് സംശയം എല്ലാവരും പോലീസും വിരൽ ചൂണ്ടാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുണ്ടല്ലോ, അതേപോലെ തന്നെ അവനും ചോദ്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് അവനോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സാറന്മാർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റ് ഞങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മോളുടെ കൂടെ ബർത്ത്ഡേ ഒന്ന് വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അപ്പോഴാണ് ഗോപി മരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കുന്നത്. ഗോപിയെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ചിന്തയൊന്നുണ്ടായിരുന്നില്ല. നമ്മളായിട്ട് അവനായിട്ട് വലിയ ഇതൊന്നുമില്ല. അവനായിട്ട് ഒരു കമ്പനിയും ഇല്ല. ഗോപി പറഞ്ഞിട്ട് ഒറ്റ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിരപരാധിയാന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഒരു സുഹൃത്തുക്കൾ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അവൻ്റെ ഒരു ഉത്തമ സുഹൃത്തിന് വേണ്ടി നമുക്കൊരു സമാധാനമല്ലോ. ഞങ്ങൾ കേസും കൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് താക്കോല് കൊടുത്തു. അവർക്ക് താക്കോല് കൊടുത്തൊക്കെ തുറന്നു നോക്കി. അപ്പം ഞങ്ങളും ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ചാർത്തുണ്ട്, പണിക്കന്മാരൊക്കെ കൊടുക്കുന്ന ഒരു ചാർത്തുണ്ടല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് സുബ്രഹ്മണ്യ, അതിൽ എന്താ ഡേറ്റ് എഴുതിയിട്ടില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലേക്ക് ഒരു നാരങ്ങ കൊണ്ട് ചെറുനാരങ്ങ കൊണ്ട് മാല ഉണ്ടാക്കണം. എന്താ മകീരം നാൾക്ക് അത് ആയില്യനാൾക്ക് ചെയ്യണം. മകീരം നക്ഷത്രം ആയില്യനാൾക്ക് ചെയ്യണം. അപ്പോൾ അത് ആയിലായിട്ട് നാളെ ആയിലായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയില്ല കലണ്ടർ. അപ്പം അപ്പുറത്തുള്ളവർക്ക് പണിക്കന്മാരെ എഴുതിയ കൂടുതൽ ശരിക്കും പണിക്കന്മാരെ എഴുതിയ ഡേറ്റ് മാത്രം എഴുതിയിട്ടില്ല. ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുന്നു. ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 4 ദിവസം മുമ്പ് അടിച്ചുകയറി തുടയ്ക്കാൻ മുമ്പാണ് കണ്ടത്. മരിക്കാനായിട്ട് മുമ്പ് കണ്ടെങ്കിൽ അത് നല്ല തെളിവായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവന് ഒന്നും ചെയ്യാനാ ഒന്നും ചെയ്യാറായിട്ടില്ല. ഒരു രണ്ട് പവൻ്റെ മാലയുണ്ട്, കമ്മലുണ്ട്, രണ്ട് വാളുണ്ട്. ഈയിടെ എടുത്ത് അവരെ മകൻ്റെ കൂട്ടറെ കല്യാണമായിരുന്നു. അപ്പോഴാണ് അവർ സ്വർണം മാറ്റിയെടുത്ത രണ്ട് വാള കൊടുന്ന് കാണിച്ചു തരും ചെയ്തു. പിടുത്തന്ന് കൊണ്ട് കൊടുന്ന് കാണിച്ചു തന്നു.
അതിൻ്റെ ഉള്ളിലിടുന്ന വള പൊട്ടിയിട്ടുണ്ട്. അതാണ് ഞായറാഴ്ച എനിക്ക് വീണ്ടും കാണിച്ചു തന്നു. ഇതിൻ്റെ വളയുടെ ഉള്ളിലത്തെ വള പൊട്ടി, പക്ഷേ ഇനി ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കാണിച്ചു തന്നു അവര്. അപ്പൊ പോലീസുകാർ ചോദിച്ചു, അന്ന് ഇട്ടുണ്ടായിരുന്നു, മാലിട്ടുണ്ടായിരുന്നു, മാലിടാത്ത ദിവസം മാലിടുന്ന ഒരു സ്ത്രീ മാലിടാൻ്റെ പ്രത്യേക പെട്ടെന്നറിയാം നമുക്ക്. പക്ഷെ അന്ന് തിങ്കളാഴ്ച എല്ലാം ഇട്ടുണ്ട്, മാലിട്ടുണ്ട്, വളയിട്ടുണ്ട്, ഒക്കെ ഇട്ടുണ്ട്. ഇതിനൊക്കെ പുറമേ കല്യാണിക്കുട്ടി അമ്മ ധരിച്ചിരുന്ന ചെരുപ്പുകളിലൊന്ന് ഗോപിയുടെ പുരയിടത്തിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അവന്റെ വളപ്പുന്ന് ഒരു നെല്ലിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയുടെ ചെരുപ്പ് കണ്ടെത്തി. എന്നെ വിളിച്ചു കാണിച്ചു തന്നു. അപ്പൊ അത് അമ്മയുടെ ചെരുപ്പ് തന്നെയാണ് മനസ്സിലായി. ഇതിൽ അടയാളം ഉണ്ട്, നായ കടിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറയുകയുണ്ടായിട്ടുണ്ട്. ആ ചെരുപ്പിന്റെ പാറിൽ നായ കടിച്ചതിന്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ അവര് തീർത്തും പറഞ്ഞു, ഏത് എന്റെ അമ്മയുടെ ചെരുപ്പാണെന്ന്. അത് ഗോപിയുടെ വീടിന്റെ നെല്ലിയുടെ ചുവട്ടെന്നാണ് ഈ ചെരുപ്പും കിട്ടിയിരിക്കുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, അമ്മേനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതിന് ശേഷം ഇത്ര 200 കിലോമീറ്റർ ഇത്രയും അകലെ കൊടുന്നിട്ട് ഒറ്റയ്ക്ക് കൊടുന്നിടാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെ പിന്നെയും കൈകൾ ഉണ്ട് എന്നുള്ളതാണ് വാർഡ് മെമ്പറായി എനിക്ക് പറയാനുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവന്റെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അവർക്കൊരു തെളിവ് കണ്ടെത്താനായിട്ടില്ല. അമ്മയുടെ സ്വർണങ്ങളായിട്ടുള്ളതൊന്നും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം അങ്ങനെ ഈ വീട്ടിലേക്ക് കേന്ദ്രീകരിച്ചു. ഗോപിയുടെ വീട് ഇവിടെ വെച്ചാകാം ഗോപിയോ ഗോപിയുടെ കൂടെയുള്ള മറ്റാരെങ്കിലുമോ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോപി വ്യക്തമായൊന്നും പറഞ്ഞില്ലായിരിക്കാം. പല പ്രാവശ്യം വിളിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഗോപി പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല? ഇതിനൊക്കെ മറുപടി നൽകേണ്ട ഗോപി ഇന്ന് ഭൂമിയിലില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഒരിക്കലും ഉത്തരമില്ലാത്ത ചോദ്യം. തൊട്ട അയൽവാസിയായ അമ്പലത്തിൽ പണിയെടുക്കുന്ന ഗോപി എന്ന പൂജാരിയെ ഒരു ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് ഒരു അവൻ ഹാജരായില്ല, പിന്നെ വരാം പിന്നെ വരാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നു ചെയ്തതെന്നാണ് അറിയുന്നത്. പുറമേയുള്ള അറിവ് മുറ്റത്ത് വെച്ചിട്ട് ഈ ഇവിടെ ബോഡി കണ്ടതിൻ്റെ ശേഷം പോലീസിൽ അറിവ് കൊടുത്ത് അവർ വന്ന് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ചു. അതിനിപ്പോൾ എന്താ മറുപടി പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ വെച്ചിട്ടാണ് ചോദിച്ചിരുന്നേ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് സൂക്ഷ്മം അറിയില്ല. ശേഷം ഗോപിയെ കണ്ടു, അവർ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചു. എന്നതിൻ്റെ ശേഷം സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഞാൻ കേട്ടിട്ടില്ല, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ട വിവരം. അപ്പോൾ പോണതിൻ്റെ കുറച്ച് സമയം മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ചെല്ലാൻ പറഞ്ഞതിൻ്റെ കുറച്ച് സമയം മുമ്പ് 2017 സെപ്റ്റംബർ 24 കമ്മിറ്റിക്കാരുമായി ഗോപി സ്റ്റേഷനിൽ എത്തേണ്ടതിൻ്റെ അരമണിക്കൂർ മുൻപ് അയാൾ എന്തോ എഴുതി തയ്യാറാക്കി. വ്യക്തമായൊരു വഴിയും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കുറിപ്പ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്? അത് ഗോപിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയാവാം ആ മനസ്സിലൂടെ മിന്നിത്തെളിഞ്ഞു പോയത് അറിയില്ല. ചേലക്കര ഒരു നരസിംഹമൂർത്തി ഒരു അമ്പലമുണ്ട്, അവിടേക്ക് സദ്യക്ക് പോയിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ മുറ്റത്ത് കൂടെ തന്നെയാണ് പോയത്. അവിടെ ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ ചെരുപ്പും കുറച്ച് മുറുക്കാനും കുറേ നോട്ടീസ് അമ്പലത്തിലേക്ക് വേണ്ടി അടിച്ച നോട്ടീസും അവിടെ പുറത്ത് കൊലയിൽ ഇരുന്നിരുന്നു. അപ്പോൾ അവനെങ്ങനെ വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം അകത്ത് കിടക്കുക പതിവുണ്ട്. അപ്പോൾ പെങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ റൂം അടച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചിട്ട് എന്തെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്ത് അവന് വലിയ ദേഷ്യമാണ്. അപ്പോൾ വിളിച്ചില്ല. അപ്പോൾ പെങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പെങ്ങൾക്ക് അന്ന് എന്തോ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക എന്തോ ഒരു കുറി എന്തോ ഉണ്ട് തോന്നും. അതിന് പോകേണ്ട സമയമായി. അതിനുവേണ്ടി പുറപ്പെട്ടപ്പോൾ ഏതായാലും ഒന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് 2 തവണ ചെന്ന് വാതിലിൽ കൊട്ടി. വാതിലിൽ കൊട്ടിയപ്പോഴൊന്നും മുണ്ടണില്ല. എന്നാൽ ലൈറ്റ് കത്തണമുണ്ട്, ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം കൂടി ഉമ്മർത്ത് ഇങ്ങനെ വന്നിരുന്നു. വന്നിരുന്നതിൻ്റെ ശേഷം അപ്പോൾ ഉള്ളിൽ നിന്ന് ഫോൺ അടിക്കുന്നു കേട്ടു. ഗോപി ഇരിക്കണ റൂമിൽ നിന്ന് ഫോൺ 2 തവണ അടിച്ചു. അപ്പോൾ ഫോൺ എടുക്കണില്ല. അപ്പോൾ ഇവള് ഗോപി ഗോപി എന്താ നീ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടണ ആ കാര്യ. അപ്പോൾ ഇവള് വേഗം പതുക്കെ വാതിലൊന്ന് പോയി തട്ടി. തട്ടിയപ്പോൾ ഇത്തിരി ഇറുക്കുള്ള വാതിലാണ്. അപ്പോൾ ഇത്തിരി അമർന്ന് തട്ടി. അമർന്ന് തട്ടിയപ്പോൾ തുറന്നു. തുറന്ന് നോക്കിയതും ഇതാ കണ്ടത്. ആ കണ്ട വഴിക്ക് കേട്ടാ ഓടിവാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓടിച്ചു വന്നു. ഓടിച്ചു വന്നപ്പോൾ സംഭവം അങ്ങനെയാണ് കണ്ടത്.
അപ്പോഴും അതൊക്കെ ഞങ്ങളുടെ ശബ്ദമൊക്കെ കേട്ട് എല്ലാവരും ഓടിക്കൂടി അവരെ ആരൊക്കെ തന്നെയാണ് പോലീസിൽ പറയപ്പെട്ടത്. തയ്യാറായി ഒരു നോട്ടം ഞാൻ നോക്കിയിട്ടില്ല, ഞങ്ങൾ നോക്കിയോടുകൂടി എനിക്ക് ആകെ വിഷമായി. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം പോയത്. അവസാനമായി ഗോപി എഴുതി വെച്ച എഴുത്ത് മാത്രമേ ഈ കേസ് സംബന്ധിച്ച് ബാക്കിയായ തെളിവ്. അതാകട്ടെ അപൂർണവും. ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അപ്പൊ ഞാനത് നോക്കട്ടെ പറഞ്ഞു. പറഞ്ഞു കൈകൊണ്ട് തുറന്ന അപ്പൊ അങ്ങനെ നോക്കിക്കൊള്ളു, അതൊക്കെ പിന്നീടാവാന്ന് പറഞ്ഞു. അവരത് എടുത്ത് കൊണ്ടുപോകണെങ്കിൽ ഇല്ല, വായിക്കാൻ പറ്റില്ല. അവന്റെ കുറച്ച് ദൂരത്തിൽ അങ്ങനെ ഉള്ളിലേക്ക് കടന്നില്ല ഞാൻ. ആ കത്തുണ്ട്. രണ്ടാമത്തെ ഈ ദുരന്തത്തോടെ കല്യാണി കുട്ടിയമ്മയുടെ കൊലപാതക വിഷയം കൂടുതൽ സങ്കീർണമായി. പ്രതി എന്ന് സംശയിക്കപ്പെട്ട ഗോപി മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തന്വേഷണം എന്ന മട്ടിലാണ് പോലീസ്. നാട്ടുകാരുടെ സംശയങ്ങളും സന്ദേഹങ്ങളുമാകട്ടെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ബോഡി പിന്നെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒരു കാലം മടക്കി തലയുടെ അവിടേക്ക്, ഈ തലയുടെ ഇവിടേക്ക് ഒരു കാലം മടക്കി കൊണ്ടുപോയി, ഒരു കാലം നിവർത്തിയിരിക്കുന്നു, ബാക്കിയുള്ളത് കെട്ടി ആണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ 10-65-70 kg വെയിറ്റ് കാണത്തക്ക ഒരു നല്ല ഒത്തിരി ഒരാളാണ് ഈ കല്യാണിയമ്മ എന്ന് പറയുന്നത്. അവരുടെ ഈ ബോഡി ഈ ചാക്കിൽ തന്നെ കയറ്റണമെങ്കിൽ ഒരു 3 പേരെങ്കിലും ഇല്ലാതെ തന്നെ കയറ്റാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതാണ്. ഈ ചാക്കിനകത്ത് കയറ്റി ഒതുക്കി ഇതെല്ലാം ചെയ്തു വരണമെങ്കിൽ നടുവും ചവിട്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ഒരു ക്രൂരമായ രീതിയിൽ ഒരു ബോഡി ചെയ്ത് ചാക്കിനകത്ത് കയറ്റി കയറിട്ട് കെട്ടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരാളോ രണ്ടാളോ വിചാരിച്ചു 2-3 പേരെങ്കിലും അതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ ഇത്രയും അറിവും പ്രാപിക്കുന്നതായ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ അന്വേഷണ കാര്യത്തിൽ വളരെയേറെ ഗുരുതരമായ വീഴ്ച ആണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെ ഊന്നി പറയേണ്ടതായ ഒരു കാര്യമാണ്. അപ്പം എന്തായാലും പോലീസിന്റെ നിരീക്ഷണം എന്താണെന്നുള്ള ഒരു നോക്ക് എന്നുള്ള ദൃശ്യത്തിലോട് കൂടിയിട്ടാണ് നമ്മൾ അനന്തര നടപടികളിലേക്ക് കടക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ സമരപരിപാടികൾ മറ്റുള്ള കാര്യങ്ങൾ തൊഴിലുറപ്പുകാര് കുടുംബശ്രീക്കാര് നാട്ടുകാരായിട്ടുള്ള രീതിയിൽ സമരപരിപാടിയിലേക്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇങ്ങനത്തെ സാധ്യതയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ്. അതിലൊരു സാധ്യതയിലേക്കാണ് പോകുന്നത്. ഇല്ലെങ്കിൽ പോലീസ് എത്രയും വേഗം അന്വേഷിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് തന്നെ പറ്റുന്നു തോന്നുന്നില്ല. അത് ഒരു ചാക്കല് കെട്ടി പിന്നെ കാല് കെട്ടി കഴുത്തിൽ കെട്ടി പിടിച്ചിട്ട് കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് പറ്റും. ഇനിയിപ്പോ അത് അവൻ ചിലവര് പറഞ്ഞു 400 kg വരെ കൊടുത്താത്ര ഈ കളരി പഠിച്ചവർക്ക് പറയുന്നുണ്ട്, നമുക്കറിയില്ല. അവരുടെ മരണം ശരിക്കും ഒരു ആഘാതം തന്നെയാണ്, തികച്ചും അവിശ്വസനീയം തന്നെയാണ്. പക്ഷെ അവ എഴുതി വെച്ചിട്ടുണ്ട് അവ ഒറ്റ സുഹൃത്തിന് വേണ്ടിട്ടാണ്. അവനിപ്പോ സുഹൃത്ത് ആരാന്നറിയണ്ട, അറിയണ്ടേ? അവൻ നിരപരാധിയാണെന്നാണ് പറഞ്ഞത്. നാളെ ഇതിന് അകലെയുള്ള ദൂരത്തു നിന്ന് കൂടിയും ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ പാട്ടില് ഉണ്ടാവും, അത് തീർച്ചയാണ്. അപ്പൊ ഇതിന് ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ CBI ഏൽപ്പിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ കേസിന് അന്വേഷണത്തിൽ വളരെ ഒരു ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഒരു ഈ സ്ത്രീ എന്ന് പറഞ്ഞൊരു 10-70 kg വെയിറ്റ് എങ്ങനെയായാലും വരും. ഇവർക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ സ്ത്രീയെ ചാക്കിൽ പിടിച്ച് കെട്ടി കാലൊക്കെ മടക്കി വെച്ചുകൊണ്ട് ചാക്കിൽ പാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവര് ഈ പോലീസ് അന്വേഷണം ഈ ഗോപിയിൽ മാത്രം ഒതുക്കി പോകത്തക്ക രീതിയിലേക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഗോപിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന കാര്യത്തിലും പോലീസ് വേണ്ട ഇത്ര ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോഴും മറ്റു പലരെയും പരിസര പ്രദേശങ്ങളിൽ അന്വേഷണം ഉണ്ടെങ്കിൽ അന്വേഷണം ഇഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമോ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കണോ എന്നതിനെ കുറിച്ച് ഒരു ചിന്തിക്കേണ്ടായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം മന്ദഗതിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ശക്തമായ പോലീസ് ഈ നടപടിക്രമം ഈ ഇഴഞ്ഞുള്ള പോക്കിലെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിപ്പോ മറ്റ് സമരപരിപാടികളിലേക്ക് നീങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപിയുടേതെന്ന് കരുതപ്പെട്ടിരുന്ന മുണ്ടും അയാളുടെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ കല്യാണി അമ്മയുടെ ചെരുപ്പും ഈ സംഭവത്തിൽ ഇടം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ പോലീസ് കുറെ കൂടി ഇരുട്ടിലകപ്പെടുമായിരുന്നു. എല്ലാ കേസിലും പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നവർ ഇതേപോലെ ചെയ്താൽ പോലീസിന് പണി കുറയും. കൊല നടന്നത് എവിടെ വെച്ചാണ്? പൂജാരിയുടെ വീട്ടിൽ വെച്ചാണ് എങ്കിൽ അതിന് തെളിവുണ്ടോ? അങ്ങനെ ഒരു കാര്യം നടക്കാൻ ഗോപിയെ പ്രേരിപ്പിച്ചതെന്താവാം? സുപ്രധാനമായ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ വാത്സല്യപൂർവ്വം വീട്ടിലേക്ക് ഉച്ചയുറക്കത്തിന് വിട്ടിട്ട്
പറഞ്ഞ സമയത്ത് അവൻ വരുമെന്നും കരുതി സ്റ്റേഷനിൽ വിശ്രമിച്ച പോലീസിന്റെ കുശാഗ്ര ബുദ്ധി സമ്മതിക്കണം. പ്രതി അല്ലെങ്കിലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന അയാളെ കരുതലോടെ നിരീക്ഷിക്കാനും ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഏക തെളിവെന്നോ സാക്ഷിയെന്നോ പറയാവുന്ന അയാളെ സുരക്ഷിത വലയത്തിലാക്കാനും പോലീസ് ശ്രമിക്കാതിരുന്നത് അത്ഭുതകരം തന്നെ. കല്യാണി അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ രണ്ട് വളകൾ, ഒരു മാല, കമ്മൽ എന്നിവയെക്കുറിച്ചും ഉത്തരമില്ല. കത്തിൽ പറയുന്ന സുഹൃത്തിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ഫലവത്തായില്ല. അതിനിടെ ഇങ്ങനെയും കേൾക്കുന്നു. നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെന്നൊക്കെ വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടു, അല്ലാണ്ട് വേറൊന്നും അറിഞ്ഞിട്ടില്ല. ഓ, അതൊക്കെ ആർക്കെന്ന് തന്നെ എനിക്കറിയില്ല. രണ്ടു മൂന്ന് സ്ത്രീകളെ ചോദിച്ചു പറയുന്നുണ്ട്. ഒന്നും ഇവിടെ അടുത്തുള്ള അവരിപ്പോ ഇവിടെ ഇല്ല. താമസം മാറിപ്പോയി എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ്? ആ വഴിക്ക് അന്വേഷണം നീങ്ങിയോ? ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സംശയങ്ങളുണ്ട് ചോദിക്കാൻ. പോലീസ് പക്ഷെ മാസം 4 കഴിഞ്ഞിട്ടും ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. കല്യാണി അമ്മയുടെ ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലും കുടുംബശ്രീ പ്രവർത്തനങ്ങളും സജീവമായിരുന്നവരാണ് ഈ നിരന്നിരിക്കുന്നത്. ഇവർക്ക് ഒരു സമാധാനം നൽകാനുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. തിങ്കളാഴ്ച രാത്രി കണ്ടില്ല, ചൊവ്വാഴ്ചയും കണ്ടില്ല. പിന്നെ ചൊവ്വാഴ്ച 5:30 ശേഷമാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. എല്ലാ ബന്ധുക്കളോടൊക്കെ വിളിച്ചു ചോദിച്ചു എവിടെ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് കിട്ടിയത്. ബുധനാഴ്ച ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചാക്കും കെട്ട് കണ്ടു എന്നുള്ളൊരു സൂചന ഞങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ ഞങ്ങൾ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിടുക്കണ്ടായിരുന്നത്. ആള് സ്ഥിരം അമ്പലത്തിൽ പോണ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കൊടുക്കുകയാണെന്നുള്ളതാണ് വിചാരിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വിവരം കിട്ടണം. ഉറക്കമില്ല അന്ന് മുതലൊക്കെ ഞങ്ങൾക്ക്. ഇതാ വിളിക്കണു, ഇതാ വിളിക്കണു തോന്നുകയാണ്. മതിലിന്റെ മേലെ ഇടയ്ക്ക് കാണും, അത്ര തന്നെയുള്ളു. പക്ഷെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ വിവരം ഒന്ന് അറിയിച്ചു കിട്ടണം മാത്രമേ ഉള്ളൂ. 5 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ നിർത്തിയില്ല. വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ പേടിയാണ്. ഇന്ന് രാവിലെ 5 നീട്ടോ പേടിയായിട്ട് വീട്ടിലേക്ക് അകത്തിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. സമഗ്രവും സസൂക്ഷ്മവുമായ ഒരു അന്വേഷണം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ തികച്ചും സന്മാർഗ ബോധത്തോടെ, സാത്വിക ചിന്തയോടെ, ഭഗവത് ഭക്തിയോടെ 75 വയസ്സിലും കാർഷിക വൃത്തി ചെയ്ത് തികച്ചും മാതൃകാപരമായി ജീവിച്ച ഒരു പാവം സ്ത്രീയുടെ ദുരന്തമാണിത്. അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കേരള പോലീസിന് ഈ കേസുകൂടി അഭിമാനകരമായി തെളിയിക്കാൻ കഴിയണം. ദുരൂഹതകളുടെയും സന്ദേഹങ്ങളുടെയും കരിമേഘങ്ങൾ നിരന്ന ആകാശത്തിന് കീഴിലാണ് ചേലക്കരയുടെ ജനജീവിതം ഇന്ന്. ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന കാര്യത്തിൽ പോലീസിന് വൈകാതെ തീർപ്പ് കൽപ്പിക്കാനാവുമെന്ന് കരുതുകയാണ് നാട്ടുകാർ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ വിട പറയുന്നു.